വാലന്റൈൻസ് ഡേ എന്നും വിവാദങ്ങളുടെ കൂടപ്പിറപ്പാണ് എന്ന് പറയാം. സമൂഹ മാധ്യമങ്ങളിൽ തിരക്കിട്ട വാലന്റൈൻസ് ഡേ ചർച്ചകൾ. ആഘോഷിക്കാൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഒരു വിഭാഗം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ എതിർപക്ഷവും അടങ്ങിയിരിക്കുന്നില്ല. ഇത്തരം ആഘോഷങ്ങളൊന്നും ഒട്ടും ഭാരതീയമല്ലെന്നും നമ്മുടെ സംസ്കാരത്തെ തന്നെ തകർക്കുന്നതാണ് എന്നും ചിലർ വാദിക്കുന്നു. അല്ലെങ്കിലും ഈ ചെറുപ്പക്കാർ ചെയ്യുന്നതൊന്നും അത്ര പെട്ടെന്ന് അത്ര രസത്തോടെ ആസ്വദിക്കാൻ നമുക്കാവാറില്ലല്ലോ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ശരിക്കും ആരാണ് ഈ വാലന്റൈൻ? എന്തുകൊണ്ടാണ് വാലന്റൈൻസ് ഡേ? AD 226 ഇറ്റലിയിൽ ജനിച്ച് വെറും 43 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ രക്തസാക്ഷിയായ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ് വാലന്റൈൻ. എന്തുകൊണ്ടാണ് February 14 തന്നെ വാലന്റൈൻസ് ഡേക്ക് തിരഞ്ഞെടുക്കുന്നത്? അന്നാണ് അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധേയമാകുന്നത്. February 14 എങ്ങനെ പ്രണയദിനമായി? ഉത്തരമില്ലാത്ത ചോദ്യം. ജയിലിൽ കിടക്കുന്ന കാലത്ത് വാലന്റൈൻ ജയിലറുടെ മകളുടെ അന്ധത മാറ്റിയത്രേ. അവസാന കാലത്ത് ജയിലറുടെ മകൾക്കയച്ച കത്തിൽ എന്ന് നിന്റെ സ്വന്തം വാലന്റൈൻ എന്ന് അദ്ദേഹം എഴുതിയതായി മറ്റൊരു കഥയും കേൾക്കുന്നുണ്ട്. February 14 തിരഞ്ഞെടുക്കുന്നതിന് മറ്റൊരു കാരണം പറയുന്നത് ആ രാജ്യത്ത് ഫെബ്രുവരിയുടെ പകുതിയിലാണത്രേ പക്ഷികൾ ഇണകളെ തേടുന്നത്. എന്തുമാകട്ടെ, February 14 ആവേശപൂർവ്വം ലോകമെങ്ങും പ്രണയദിനമായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ വീരേതിഹാസം ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വ ദിനമാണ് February 14 എന്നും അതുകൊണ്ട് അന്ന് ഇത്തരത്തിലൊരു ആഘോഷം നടത്തുന്നത് ഉചിതമല്ല എന്നും വാദങ്ങളുയർന്നു. യഥാർത്ഥത്തിൽ ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വ ദിനം March 23 ആണ്. ഈ വാദം ആദ്യം ഉയർന്നുകേട്ട 2011 മാത്രം വിക്കിപീഡിയയിൽ ഭഗത് സിംഗിൻ്റെ വധശിക്ഷ നടപ്പാക്കിയ തീയതി 30-ലേറെ തവണ പലരും തിരുത്താൻ ശ്രമിച്ചു. ഈ നുണ ഏശാതെ വന്നപ്പോൾ പുതിയ വാദം വന്നു. ഭഗത് സിംഗിൻ്റെ വധശിക്ഷ നടപ്പാക്കിയ ദിവസമല്ല, അത് വിധിച്ച ദിവസമാണ് February 14 എന്നായിരുന്നു പുതിയ വാദം. എന്നാൽ അതും തിരുത്തിയെഴുതാൻ നിർബന്ധിതമായി. February 14 എത്രയോ ദിവസം മുമ്പ് October 7 ശിക്ഷാവിധി ഉണ്ടായത് എന്നതിന് തെളിവ് ഹാജരാക്കപ്പെട്ടു. ഇപ്പോൾ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 40 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ട ദിവസം എന്ന രീതിയിലാണ് വാലന്റൈൻ ദിവസത്തെ എതിർക്കുന്നതിന് പുതിയ സാധ്യതകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യക്കാരനായി ജനിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ പൈതൃകത്തെ നാം നെഞ്ചിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നതിന് ഇതൊന്നും തടസ്സമാകുന്നില്ല. തടസ്സമായിക്കൂടാ. എല്ലാവർക്കും ആശംസകൾ.